നമസ്കാരം. എം പി രാജ്മോഹൻ ഉണ്ണിത്താനുമായുള്ള പ്രത്യേക അഭിമുഖ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാർ, അപ്പോൾ നമ്മുടെ കാസർഗോഡ് ആദ്യമായൊരു എം പി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ വലിയൊരു പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടാവാം, വികസന സ്വപ്നങ്ങളാണെങ്കിലും എല്ലാം. അപ്പോൾ ഇത്രയും കാലം കഴിയുമ്പോഴത്തേക്കും ആ വികസന സ്വപ്നങ്ങളിലേക്കൊക്കെ നടന്നെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ, അല്ല വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നാണ് എനിക്ക് ആദ്യം അറിയാനുള്ളത്. അല്ല, ഒരു പാർലമെൻ്റ് അംഗത്തിന് ഈ വികസന കാര്യത്തിൽ വലിയ റോളൊന്നും ഇല്ല. ഇല്ല കാര്യം, ഒരു പാർലമെൻ്റ് അംഗത്തിന് ഒരു വർഷം കിട്ടുന്ന വികസനത്തിന് വേണ്ടി തരുന്ന ഫണ്ട് 5 കോടി രൂപയാണ്. അപ്പോൾ 7 അസംബ്ലി മണ്ഡലമാണ് ഒരു പാർലമെൻ്റ് അംഗത്തിനുള്ളത്. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പിന്നെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കല്യാശ്ശേരി. അപ്പോൾ ഈ 5 കോടി രൂപയിൽ 75 ലക്ഷം രൂപ പട്ടികജാതിക്കാർക്ക് വേണ്ടി മാറ്റിവെക്കണം. അത് മാൻഡേറ്ററിയാണ്, മാറ്റിവെച്ചേ മതിയാവും. 37 ലക്ഷം രൂപ പട്ടിക വർഗ്ഗക്കാർക്ക് കൊടുക്കണം. 15 ലക്ഷം രൂപ ഫിസിക്കലി ഡിസേബിൾഡ്, അംഗവൈകല്യം വന്ന ഭിന്നശേഷിക്കാർക്ക് കൊടുക്കണം. അപ്പോൾ തന്നെ ഈ 5 കോടിയിൽ ഏതാണ്ട് 1 കോടി 25 ലക്ഷം മാറി. പിന്നെ 3 കോടി 75 ഡിവൈഡഡ് ബൈ 7, 7 അസംബ്ലി. അപ്പോൾ ഒരു അസംബ്ലിയിൽ ഒരു എം പിക്ക് ചിലവാക്കാൻ കഴിയുന്ന പരമാവധി തുക 50 ലക്ഷമാണ്. ഒരു എം പി ഒരു അസംബ്ലിയിൽ 50 ലക്ഷം രൂപ ചിലവാക്കുമ്പോൾ ഒരു എം എൽ എ ഒരു അസംബ്ലിയിൽ 6 കോടി രൂപയാണ് ചിലവാക്കുന്നത്. അപ്പോൾ ഒരു എം എൽ എക്ക് ഒരു അസംബ്ലിയിൽ വികസന ഫണ്ട് കൊടുക്കുന്ന 6 കോടിയും ഒരു എം പിക്ക് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ കൊടുക്കുന്നത് 5 കോടിയാണ്. അപ്പോൾ എം എൽ എമാർക്ക് കൊടുക്കുന്ന വികസന ഫണ്ടിന് ആനുപാതികമായി എം പിക്ക് കിട്ടണമെങ്കിൽ 42 കോടി കിട്ടണം. 7 × 6 = 76, 42 കോടി. പക്ഷേ കേവലം 5 കോടി മാത്രമാണ് കിട്ടുന്നത്. ആ 5 കോടി രൂപയ്ക്കകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് ഒരു പാർലമെൻറ്റ് അംഗത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ചെയ്തിട്ടുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിന് 5 വെൻറ്റിലേറ്റർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അന്ന് കോവിഡ് മഹാമാരി വന്നപ്പോൾ ഡോക്ടർമാരാണ് നമ്മുടെ ജീവൻ രക്ഷിക്കേണ്ടത്. ഡോക്ടർമാർ, നേഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, അവർക്കന്ന് പി പി കിറ്റില്ല, N95 മാസ്ക് ഇല്ല, സാനിറ്റൈസർ ഇല്ല, ഓക്സിമീറ്റർ ഇല്ല. ഞാൻ 60 ലക്ഷം രൂപയ്ക്കാണ് കാസർഗോഡ് ജില്ലയിൽ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്തത്. മാത്രമല്ല, നമ്മുടെ ഓക്സിജൻ്റെ അളവ് കുറയുന്ന കണ്ടുപിടിക്കുന്ന ഒരു മെഷീനുണ്ട്, മൾട്ടി പാരാ മോണിറ്റർ, 1 ലക്ഷമാണ്. അത് 10 ലക്ഷത്തിന് 10 എണ്ണം വാങ്ങിച്ച് 10 ആശുപത്രി കൊടുത്തു. പിന്നെ ഒരു 6-7 ആംബുലൻസ് 18 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു. ഇവിടുത്തെ മാട്ടൂലടക്കം മംഗൽപാടി പഞ്ചായത്തിന് കൊടുത്തു, അതുപോലെ ബോവിക്കാനത്ത് കൊടുത്തു, ജനലാശുപത്രി കൊടുത്തു, അങ്ങനെ കൊടുത്തു. പിന്നെ നമ്മളിപ്പോൾ ഒരു 10-15 ബസ് സ്കൂളുകൾക്ക് കൊടുത്തു. ഒരു ബസ്സിന് 25 to 35 ലക്ഷം രൂപ വരെ വിലയാണ്. പിന്നെ 25 ലക്ഷം രൂപയ്ക്ക് പട്ടിക നമ്മുടെ ഇവർക്ക് ഫിസിക്കലി ഡിസേബിൾഡ് ആയ അവർക്ക് മുച്ചക്രവാഹനം, ഒരു മുച്ചക്രവാഹനത്തിന് 1 ലക്ഷമാണ്, ഒരു ഇലക്ട്രോണിക് വീൽ ചെയറിന് 1 ലക്ഷമാണ്. അതിപ്പോൾ ഒരു 10-40 ലക്ഷം കഴിഞ്ഞു. പിന്നെ കുറേ പട്ടികജാതി കമ്മ്യൂണിറ്റി ഹാള്, അത് ഞാൻ എൻമകജെ പഞ്ചായത്തിന് 25 ലക്ഷം കൊടുത്തു. അതുപോലെ തന്നെ പടന്ന പഞ്ചായത്തിന് ഇപ്പം 40 ലക്ഷമാക്കി. പിന്നെ അതുകൂടാതെ ബളാൽ പഞ്ചായത്തിന് കമ്മ്യൂണിറ്റി ഹാൾ കിട്ടാൻ 20 ലക്ഷം രൂപ കൊടുത്തു. അതുപോലെ തന്നെ മറ്റൊരു പഞ്ചായത്തായ നമ്മുടെ ബളാൽ പഞ്ചായത്തിന് 20 ലക്ഷം രൂപ കൊടുത്തു. പിന്നെ പട്ടിക വർഗ്ഗക്കാർക്ക് 50 ലക്ഷം രൂപയ്ക്ക് ഒരു ടർഫ് കോർട്ട്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവരുടെ കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിനായി കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ടികജാതി കോളനിയിലേക്ക് ഒരുപാട് റോഡുകൾ നിർമ്മിക്കാനുള്ള പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഏതാണ്ട് 36 ടവറുകൾ കാസർഗോഡ് ഇപ്പോൾ ഞാൻ സ്ഥാപിക്കുന്നുണ്ട്. മാത്രമല്ല, ഏതാണ്ട് 15 അമ്പലക്കുളങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയിൽ ഏറ്റെടുത്ത് അത് നവീകരിച്ച് അതൊക്കെ അമൃത ഇതിൻ്റെ ഭാഗമായിട്ട്, അമൃതവർഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 15 ബസ്സെന്ന് പറയുമ്പം ഇവിടെ തന്നെ ഞാൻ വരുമ്പോൾ നമ്മുടെ കല്യാശ്ശേരിയിലെ മാതമംഗലത്തെ സ്കൂളിൽ 2 കുട്ടികൾ മരിച്ചു കിടക്കുമ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് ബസ്സില്ലാത്തതുകൊണ്ടാണ് മരിച്ചതെന്ന് അവർ പറഞ്ഞു. അവർക്ക് ഞാൻ 35 ലക്ഷം രൂപയുടെ 52 സീറ്റുകളുടെ ബസ്സാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാസർഗോട്ട് എം പി ആയതിന് ശേഷം കാസർഗോട്ട് വോട്ടർപട്ടികയിൽ പേരുള്ള ആർക്കും എന്നെ നേരിട്ട് വിളിക്കാം, കാണാം. ആരുടെയും കത്ത് വേണ്ട, ശുപാർശ വേണ്ട. പഴയ കാലത്തെ പാരമ്പര്യമൊക്കെ ഞാൻ തിരുത്തി കുറിച്ചു. പിന്നെ ഞാൻ എം പി ആയതിന് ശേഷം കാസർഗോഡ് വിട്ടു പോയിട്ടില്ല. ഞാൻ കാസർഗോട്ട് സ്ഥിരതാമസമാണ്. പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ ഞാൻ ഡൽഹിയിൽ പോവും. ഒരു എം പിക്ക് 2 കമ്മിറ്റിയാണുള്ളൂ, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഒരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഞാൻ അംഗമായിട്ടുള്ളത് ഫുഡ് കൺസ്യൂമർ അഫയേഴ്സ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. പിന്നെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി റെയിൽവേ ആണ്. ഇതിൻ്റെ യോഗം കൂടുമ്പോൾ ഡൽഹിയിൽ പോകും, തിരിച്ച് കാസർഗോട്ടാണ് വരുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് ഇപ്പോൾ പോകാറില്ല, ഞാൻ കൊല്ലത്തെ വീട്ടിൽ പോകാറില്ല. എൻ്റെ ഭാര്യയുടെ പേര് സുധാകുമാരി എന്നാണ്. ഒരിക്കൽ അവരെന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു,
ഞാൻ കാസർഗോഡ് എം പി രാജ്മോഹൻ നിതാൻ്റെ ഭാര്യയാണ്. ഞാൻ തിരുവനന്തപുരത്ത് വീട്ടിലുണ്ടാവും, വിവരമൊന്നും അറിയാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പം ആ പ്രതിഷേധത്തിൻ്റെ സ്വരം ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ തിരുവനന്തപുരമൊക്കെ ഉപേക്ഷിച്ചു, കാസർഗോഡ് എൻ്റെ ജന്മനാടായി മാറി, ഇനി ഒരുപക്ഷേ എൻ്റെ അവസാനം ഈ കാസർഗോട്ടായിക്കൂടാ എന്നില്ല. കാരണം ഞാൻ അത്ര കണ്ട് കാസർഗോട്ടുകാരെ സ്നേഹിക്കുന്നു. 1968 രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ഞാൻ ഇത്രയും വർഷം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ട് എനിക്ക് എം എൽ എ എം പി ആവാൻ കഴിഞ്ഞില്ല. ഞാൻ മത്സരിച്ചതെല്ലാം എം എ ബേബിയെ തോൽപ്പിച്ചിട്ട് ഞാൻ എസ് എൻ കോളേജ് ജയിച്ച ആളാണ്. പിന്നെ എനിക്ക് മത്സരിക്കാൻ തന്ന തലശ്ശേരിയാണ്. അവിടെ ഏണ്ട 50,000 വോട്ട് 8,000 കുറച്ച് കൊണ്ടുവന്നു. പിന്നെ കുണ്ട്ര ഒരിക്കലും ജയിക്കാത്ത മണ്ഡലം, ഇത്തവണ ജയിച്ചു അത് വേറെ കാര്യം. പിന്നെ 35 ജയിക്കാത്ത കാസർഗോഡാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഏറ്റവും ടഫായ സീറ്റുകളാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം, വാത്സല്യം, സഹായം, സഹകരണം, അവരെന്നോട് കാണിച്ച സഹവർത്തിത്വം അതെനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. അതുകൊണ്ട് ഒരു പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ സാന്നിധ്യം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. കാസർഗോഡുകാരുടെ ഒരു സ്നേഹം തിരിച്ചെങ്കിട്ടുണ്ട്. ഉണ്ണിച്ച എന്നുള്ളൊരു പേരൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്നേഹം ഇത്രയും സുതാര്യനായി നിൽക്കുന്നു, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആവശ്യങ്ങളുമായി മുന്നോട്ട് വരാം എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴും എനിക്കറിയാനുള്ളത്, ഇപ്പോൾ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാത്ത രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു? അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഈ ഇപ്പോൾ ഞാൻ 2019 എം പി ആയി, അതിനിടയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊരു ഭരണമാറ്റം വന്നു. ആ ഭരണമാറ്റം വന്നതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഭാരവാഹികൾ എന്നോട് കാണിച്ച ഒരു പ്രതിബദ്ധത ഇപ്പോൾ ഉള്ളവർ കാണിക്കുന്നില്ല. ഇപ്പം തന്നെ ഉദാഹരണത്തിന്, ഞാനേണ്ട 102 ഹൈമാസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നോട് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ എനിക്കറിയില്ല. അപ്പോൾ പയ്യന്നൂർ തന്നെ ഞങ്ങൾ ഞാൻ കൊടുത്ത ഹൈമാസ് ലൈറ്റ് കൊടുത്ത സ്ഥലങ്ങൾ പരിശോധിച്ചാൽ എല്ലാം കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളാണ്. അപ്പോൾ ആരാ ആവശ്യപ്പെട്ടതെന്ന് എനിക്കറിയാം. അപ്പോൾ അവിടെയൊക്കെ ഒരു ലൈറ്റ് സ്ഥാപിക്കണമെങ്കിൽ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയൊക്കെ പെർമിഷൻ വേണം, അവർ റെസൊല്യൂഷൻ പാസ്സാക്കി തരണം. കഴിഞ്ഞ കാലത്ത് 102 ലൈറ്റ് എല്ലാവരും പാസ്സാക്കി തന്നു. ഇപ്പോൾ പലരും എം പിയുടെ ഇമെയിൽ കിട്ടിയില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇപ്പോൾ 2 മുനിസിപ്പാലിറ്റികൾ 15 ലൈറ്റ് അവിടുത്തെ ആളുകൾ പോയി കണ്ടുപിടിച്ച് ഒരുമിച്ച് 15 പാസ്സാക്കി തന്നിട്ടുണ്ട് രണ്ട് സ്ഥലത്ത്. അപ്പോൾ അവരത് പൂഴ്ത്തി വെച്ചിരുന്നു. കാര്യം പലതരത്തിൽ. പിന്നെ ഇവിടെ ഞാൻ പറയാം, പ്രോട്ടോക്കോളുണ്ട്. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ എം പി, പഴയകാലത്ത് എം പി ശ്രീ കരുണാകരനാണ്, അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു അംഗീകാരം. ഗവൺമെൻറ് പരിപാടികൾ എനിക്ക് തരുന്നില്ല, പക്ഷേ ഞാൻ പരാതിക്കാരൻ്റെ വേഷം കെട്ടാനും ഞാനില്ല. എൻ്റെ പടം വയ്ക്കാറില്ല, ഫ്ലെക്സി വയ്ക്കാറില്ല, ബാനർ വയ്ക്കാറില്ല. എനിക്കെന്താ, ഞാനിവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. പിന്നെ എന്തിനാണ് ഭിത്തിക്കകത്തെൻ്റെ പടം, ബാനറിലെൻ്റെ പടം എന്തിനാണ്, ഫ്ലെക്സിൽ പടം? ഇതൊന്നും ഞാൻ ഐ ആം ലീസ് ബോതേഡ് അബൌട്ട് ദീസ് ബ്ലഡി തിങ്സ്. പക്ഷേ ഒരു മര്യാദയുണ്ടല്ലോ, ഒരു പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ. ആ പ്രോട്ടോക്കോൾ വ്യാപകമായി പയ്യന്നൂർ ലംഘിക്കുന്നുണ്ട്. നിങ്ങൾ പയ്യന്നൂർ മന്ത്രിമാർ പങ്കെടുക്കുന്ന, നിങ്ങൾ പിന്നെ നോട്ടീസ് എടുത്ത് പരിശോധിക്കുക, ഫ്ലെക്സും ബോർഡും ഒക്കെ പരിശോധിക്കുക. അവിടെയൊക്കെ എം പി കരുണാകരനാണ് എം പി എങ്കിൽ പേര് പടം വെച്ചില്ല, ഇവരും അറിയും. അപ്പോൾ ഞാൻ ഇവരിൽ നിന്ന് അന്യനായ ഒരാളാണെന്നൊരു ഫീലിംഗ് അവർക്കുള്ളത് കൊണ്ടാണ് അവരീ പ്രോട്ടോക്കോൾ ലംഘനം നടത്തുന്നത്. അതൊരു രാഷ്ട്രീയ മര്യാദയല്ല, രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കാത്തതാണ്. പക്ഷേ ഒരു പരാതിക്കാരൻ്റെ വേഷം കെട്ടാൻ ഞാനില്ല. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തെ എം എൽ എ, പണ്ട് ഈ ഗസ്റ്റ് ഹൗസിലൊരിക്കൽ ജി സുധാകരൻ വരുമ്പോൾ, ഇവിടുത്തെ എം എൽ എ അന്ന് കൃഷ്ണനായിരുന്നു, അന്ന് എൻ്റെ പടം ഈ പ്രോഗ്രാം നോട്ടീസ് വെച്ചില്ല. അത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചോടെ ഗസ്റ്റ് ഹൗസ് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരു പ്രോട്ടോക്കോൾ ലംഘിച്ച് ഒരു നോട്ടീസ് പയ്യന്നൂർ ഇറങ്ങിയാൽ താൻ ഈ സ്ഥാനത്ത് കാണത്തില്ലെന്ന് എൻ്റെ മുമ്പ് ചോദിച്ചിട്ടാണ് ജി സുധാകരൻ അന്നത്തെ PWD മന്ത്രി പറഞ്ഞു. അതിനുശേഷം പിന്നെ ആ വകുപ്പിൽ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ പല വകുപ്പിലും കല്യാശ്ശേരി എടുത്ത് നോക്കിയാലും പയ്യന്നൂർ നോക്കിയാലും തൃക്കരിപ്പൂർ നോക്കിയാലും വേറൊരു മണ്ഡലത്തിലില്ല. അതേസമയം കാഞ്ഞങ്ങാട്, പിന്നെ ഉദുമ, കാസർഗോഡ്, പിന്നെ മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ അതില്ല. ഏറ്റവും അതിൻ്റെ അതിപ്രസരം കാണുന്നത് തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരിയാണ്. അതുകൊണ്ട് പ്രോട്ടോക്കോൾ ലംഘനം നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം, മറ്റേ എംപിമാരിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തനാക്കുന്നത് ഇപ്പോൾ ഭരണപക്ഷത്തിൻ്റെ തന്നെ ഒരു വികസന കാര്യം അല്ലെങ്കിൽ അവർ ചെയ്ത ഒരു നല്ല കാര്യം, അത് ഏത് പൊതു സമൂഹത്തിന് മുന്നിലും അത് തുറന്നു പറയുവാനും സമ്മതിക്കുവാനും അവർ ചെയ്തത് നല്ലതാണ് എന്ന് പറയുവാനുള്ള ഒരു വിശാല മനസ്കത എപ്പോഴും താങ്കൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ ഒരു പ്രതിപക്ഷ എം പി ആണ്. കേരളത്തിൽ 5 ഭരണമാറ്റം ഉണ്ടാകേണ്ടതാണ്, പക്ഷെ ഇപ്പോൾ ഉണ്ടായില്ല. ഒരു ഭരണ തുടർച്ച വന്നത് ഇപ്പോഴാണ്. കേന്ദ്രം ഭരിക്കുന്ന ആരാന്ന് എല്ലാവർക്കും അറിയാം. 2014 നരേന്ദ്രമോദിയാണ്, 2019 ഞാൻ എം പി ആയത്,
മോഡിയാണ്. പക്ഷെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തൊട്ട് പ്രതിപക്ഷത്തിന് ഇന്ത്യയിൽ ഒരു റോളുണ്ട്. നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം അലങ്കരിക്കാനുള്ള അംഗബലം അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എ കെ ഗോപാലിനെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിച്ച ആളാണ് നെഹ്റു. ഒരു പ്രതിപക്ഷ നേതാവിന് കൊടുക്കേണ്ട എല്ലാ അംഗീകാരവും ആദരവും നെഹ്റു എ കെ ജിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോഴില്ലല്ലോ. നരേന്ദ്രമോദിയുടെ ഭരണത്ത് അവിടെയും ഇല്ല, ശ്രീ പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഇവിടെയില്ല. മനസ്സിലായില്ലേ? പ്രതിപക്ഷത്തിന് ഭരണപക്ഷം അർഹമായ അംഗീകാരം കൊടുക്കേണ്ടതാണ്, പക്ഷെ കൊടുക്കുന്നില്ല. എനിക്കറിയാമല്ലോ, ഇവിടെ ഇവിടെ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ളൊരു മണ്ഡലമാണ് കാസർഗോഡ്, ഭരിക്കുന്നവരാണ്. അപ്പോൾ എന്നെ ഇരുത്തിക്കൊണ്ട് പഴയ ഗവൺമെൻറ്റിനെ വിമർശിക്കുകയും പുതിയ ഗവൺമെൻറ്റിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തുകയും ചെയ്യുമ്പോൾ ഒരു കോൺട്രവേഴ്സിക്ക് പോകാൻ ഞാൻ തയ്യാറായിട്ടില്ല. ഞാൻ ഒരു എം പിയുടെ മാന്യത കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ട് ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. വിമർശിക്കാൻ അറിയാത്തത് കൊണ്ടോ വിമർശിക്കാൻ ഇല്ലാത്തത് കൊണ്ടോ അല്ല, അതൊരു അഭംഗിയാണ്. കാര്യം ഒരു സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പരിപാടി നടക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയായ എം പി വന്ന് മുഖ്യമന്ത്രിയൊക്കെ മുൾമുനയിൽ നിർത്താൻ എനിക്ക് നന്നായിട്ടറിയാം, അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഒരക്ഷരം കമാന്ന് ഞാൻ ഇന്നുവരെ ഈ ഗവൺമെൻറ് പരിപാടികൾ മുഖ്യമന്ത്രിക്കെതിരെയോ ഗവൺമെൻറ്റിനെതിരെയോ പറയാത്തത് എൻ്റെ ഒരു രാഷ്ട്രീയ മാന്യതയാണ്. ആ മാന്യത ഞാൻ ഇതുവരെ കാത്തുസൂക്ഷിച്ചു 4 വർഷമായിട്ട്, ഒരു വേദിയിലും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവർ പറയുന്ന എല്ലാം ശരിയാന്ന് ഞാൻ അംഗീകരിച്ചു എന്നല്ല അർത്ഥം. എനിക്ക് ഇവരെ നിശ്ചിതമായി വിമർശിക്കാനറിയാം, അതിനുള്ള കാര്യങ്ങളും ഉണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ ഞാൻ അക്കാര്യത്തിൽ മൗനം അവലംബിക്കുന്നത് ഒരു രാഷ്ട്രീയ മര്യാദയുടെ പേരിലാണ്. ഇത്തരത്തിലെ വിമർശനങ്ങളുടെയൊക്കെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ ഏക സിവിൽ കോഡ്, അതിൽ കൃത്യമായ ഒരു സ്റ്റാൻഡ് ഇപ്പോൾ ഇടതുപക്ഷം എടുക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും കോൺഗ്രസ്സിന്, വലതുപക്ഷത്തിന് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ആ ഒരു രീതിയോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, ഏകീകൃതമായ സിവിൽ കോഡ്, കോമൺ സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷം എന്ത് സ്റ്റാൻഡ് എടുത്തെന്നാണ് പറയുന്നത്? ഇ എം എസ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങളൊന്ന് വായിച്ചു നോക്ക് എന്താന്നുള്ളത്. തീർച്ചയായും ഇ കെ നയനാര് പറഞ്ഞാൽ എന്താന്ന് വായിച്ചു നോക്ക്. ഏകീകൃത സിവിൽ കോഡ് നമ്മുടെ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതിനൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് നടപ്പിലാക്കണമെന്നാണ് ഇ എം എസ് പറഞ്ഞത്. ഇ എം എസ് മരിച്ചാൽ ഇ എം എസിൻ്റെ വാക്കുകൾ ഇല്ലാതാവൂ. അദ്ദേഹം ഏകീകൃതമായ സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങൾ ലോകം അവസാനിക്കുന്നവരെ നിലനിൽക്കും. കാര്യം ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് പ്രാവർത്തികമാക്കണമെന്ന് ഇ എം എസ് പറഞ്ഞു, നയനാര് പറഞ്ഞു. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ യോഗത്തിൽ പി സതീദേവി പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു പാർലമെൻ്റ് അംഗം ഇരിപ്പുണ്ട്, സുജാത, സി എസ് സുജാത, മാവേലിക്കര പാർലമെൻ്റ് അംഗം ആയത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മോഡി ഉദ്ദേശിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ അവർക്ക് വേണ്ടുന്നത്. മോഡി ഉദ്ദേശിക്കുന്ന ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം അമേരിക്കയിൽ പോയി മടങ്ങി വന്നു. നിങ്ങൾ ആലോചിക്കണം, ഒരു സംസ്ഥാനത്ത് 4000 തോക്കുകൾ അവിടുത്തെ മെയ്ത്തി തീവ്രവാദികൾ പിടിച്ചുകൊണ്ട് പോയി. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി നിലവിളിക്കുകയാണ്, ആ 4000 തോക്കിയും കൊണ്ടുതരണം, നിങ്ങൾ കൊണ്ട് സറണ്ടർ ചെയ്യണം, കീഴടങ്ങണം. ഒരു സ്റ്റേറ്റിൽ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നഷ്ടപ്പെട്ടാൽ, ക്രമസമാധാനം തകർന്നാൽ ആർട്ടിക്കിൾ 356 അനുസരിച്ച് ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മണിപ്പൂരിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമുണ്ടോ? അവിടെ ക്രമസമാധാനമുണ്ടോ? 10,000 അഭയാർത്ഥികൾ, 6,000 പേർ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്തു, 200 ഗ്രാമങ്ങൾ കത്തി നശിച്ചു, ആദ്യത്തെ 36 മണിക്കൂർ 251 പള്ളികൾ തകർത്തു. എന്താ കാര്യം? ഒരു കാര്യമില്ല. കാര്യം മെയ്ത്തി എന്ന് പറയുന്ന സമയം പട്ടികജാതിക്കാരാണ്. അവരെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് അവർ കോടതിയിൽ, ഹൈക്കോടതിയിൽ പരാതി കൊടുത്തു. ആ പരാതി ഹൈക്കോടതി ഗവൺമെൻറ് അയച്ചു കൊടുത്തു, പരിശോധിക്കാൻ പറഞ്ഞു. അന്ന് തുടങ്ങിയ കലാപമാണ്. അപ്പോൾ അവർ വനാന്തരങ്ങളിലും വനത്തിൻ്റെ സമീപ പ്രദേശത്തിലുമാണ് ജീവിക്കുന്നത്. ആ വനത്തിൽ നിൽക്കുന്ന കുക്കി ക്രിസ്ത്യാനികൾ അവർ വിദേശികളാണെന്നും വനത്തിൻ്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുകയാണെന്നും അവരുടെ സ്വത്തുക്കളും പണവും പിടിച്ചെടുത്ത് അവരെ നാട് കടത്തി ഈ രാജ്യം, ഈ സംസ്ഥാനം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നു. എന്നിട്ട് അമേരിക്കയിൽ പോയ പ്രധാനമന്ത്രി അത് കണ്ടെന്ന് നടിച്ചോ? ഒരക്ഷരം വേണ്ടിയോ? റോമാ നഗരം വെന്തരിഞ്ഞപ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്ന് പറയുന്ന പോലെ പ്രധാനമന്ത്രി അവിടെ പോയി. ഈ നിമിഷം വരെ പ്രധാനമന്ത്രി എന്തെങ്കിലും ചെയ്തോ മണിപ്പൂരിന് വേണ്ടി? മുഖ്യമന്ത്രിയുടെ രാജി നാട് ഒഴിച്ച് വേറെ എന്ത് കാണുന്നു അവിടെ? രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി രണ്ടുപേരും അവരുടെ ജീവൻ കൊണ്ടാണ് കളിച്ചത്. രണ്ടുപേരും പോയില്ലേ? ഇന്ദിരാഗാന്ധി വെടിവെച്ചു വന്നു, രാഹുൽ ഗാന്ധി ഒരു പിടി ചാരമായി മാറി. ആരെങ്കിലും മണിപ്പൂരിൽ പോയാൽ അവരുടെ ജീവൻ അപകടത്തിലാണ് അല്ലേ? എന്നിട്ട് അവിടെ പോയതാരാ?
രാഹുൽ ഗാന്ധി. അവിടെ വെച്ച് എന്ത് സംഭവിക്കാം? കൂടെ പോയതാരാ? കെ സി വേണുഗോപാൽ. വേറെ ആരെങ്കിലും ധൈര്യം കാണിച്ചു അവിടെ പോകാൻ? പറയട്ടെ, ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ പോകുന്നു. ആ അവിടെ ആളിക്കത്തിയപ്പോൾ ജനങ്ങളെ സ്വാന്തനിപ്പിക്കാൻ, അതായത് ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അങ്ങാടിയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കാൻ പോയ രാഹുലാണ്. പണ്ട് ഇന്ദിരാഗാന്ധി മൊറാർജി ദേശായി ഇന്ത്യ ഭരിക്കുമ്പോൾ ബെൽച്ചിയിലെ ഹരിജനങ്ങളെ ചുട്ടുകൊന്നു. അന്ന് അവിടെ പോകാൻ ഒരു വാഹനവുമില്ല, ഒരു വലിയ നദി കടക്കണം, പാലം തകർന്നു. അന്ന് ഇന്ദിരാഗാന്ധി ഒരു ആനയെ കൊണ്ടുവരാൻ പറഞ്ഞു. ആനയെ കൊണ്ടുവന്ന് ആനപ്പുറത്ത് കയറി ആനയാണ് ആ തോട് നീന്തി അപ്പുറത്ത് ഇന്ദിരയെ കൊണ്ടുപോയത്. അവിടെ ബെൽച്ചി പോയി. നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും ഒന്നും മോടിക്കില്ല, ആർക്കുമില്ല. ഇന്ദിരാഗാന്ധി സ്വന്തം ജീവൻ കൊണ്ട് കളിച്ചു, ജീവൻ പോയി. രാജീവ് ഗാന്ധി കളിച്ചു, പോയി. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതേ പാതയിൽ, അമ്മുമ്മയുടെ പാതയിൽ, അയാളുടെ പപ്പയുടെ പാതയിൽ ജീവൻ പോണേ പോട്ടെ, പക്ഷേ രാജ്യത്തെ ജനങ്ങളെ ഒരു കലാപം ഉണ്ടാവും. എന്തേ ഈ പ്രധാനമന്ത്രി അവിടെ പോകാത്ത? പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ രാഹുൽ ഗാന്ധിയുടെ ഉത്തരവാദിത്വം അവിടെ പോകുന്നേ? എന്തേ ഈ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാത്ത? ഞാൻ ചോദിച്ചത്, ഏകീകൃത സിവിൽ കോഡിൽ കള്ളക്കളി കളിക്കുന്നത് മോഡിയാണ്. ഇന്ന് അവരുടെ വാർത്ത വന്നല്ലോ, വടക്ക് കിഴക്കൻ മേഖലയിലെ ക്രിസ്ത്യാനികളെയും ഗോത്രവർഗ്ഗക്കാരെയും ഒഴിവാക്കാം. എടാ, ഒരു രാജ്യം ഒരു നിയമം, അത് പിന്നെ ഇങ്ങനെ ഗോത്രക്കാർക്ക് വാദമില്ലേ? അവർ ഈ നാട്ടുകാരല്ലേ? ഈ രാജ്യത്തല്ലേ ഗോത്രക്കാർ ജീവിക്കുന്നത്? ഈ രാജ്യത്തല്ലേ ഈ പറയപ്പെടുന്ന ആദിവാസികൾ, ക്രിസ്ത്യാനികൾ? ഇപ്പോൾ ക്രിസ്ത്യാനികളെ ഒഴിവാക്കാം, ഗോത്രക്കാരെ ഒഴിവാക്കാം, അപ്പോൾ തന്നെ ഏകീകൃതമായ സിവിൽ കോഡ് തകർന്നു. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന വടക്ക് കിഴക്കൻ മേഖലയിലെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഭരണഘടനാപരമായ അവകാശം നിലനിർത്താനാണ് അവർക്ക് പ്രൊട്ടക്ഷൻ. അതേ ഭരണഘടനാപരമായ അവകാശമല്ലേ കാശ്മീർ എടുത്തു കളഞ്ഞ് Article 370, Article 35A? അപ്പോൾ അവിടെ മുസ്ലിങ്ങൾക്ക് ജവഹർലാൽ നെഹ്റു കൊടുത്ത ഭരണഘടനാ പ്രത്യേകത എടുത്തു കളഞ്ഞ്, ഇവിടെ നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഇപ്പോൾ അവർ ഭരിക്കുന്നുണ്ട്, അതെടുത്ത് കളയാൻ. അപ്പോൾ ഭരണഘടന എല്ലാവർക്കും തുല്യനീതിയാണ്. Article 14, ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഓരോ പൗരനും ഭരണഘടനയ്ക്ക് മുമ്പിൽ സമന്മാരാണ്, തുല്യന്മാരാണ്. അപ്പോൾ രണ്ട് തരം പൗരന്മാരെ ഉണ്ടാക്കാനല്ലേ 370 എടുത്ത് കളഞ്ഞത്, 35A എടുത്ത് കളഞ്ഞത്, പൗരത്വ നിയമം ഭേദഗതി ചെയ്തത്, മുത്തലാഖിൻ്റെ പേരിൽ വിവാദം ഉണ്ടാക്കിയത്, ഇപ്പോൾ ഏകീകൃതമായി സിവിൽ കോഡ് കൊണ്ടുവരാൻ എപ്പോഴാണ് പോയത്? മണിപ്പൂർ ആളിക്കത്തിയിട്ട് ഒരു അക്ഷരം ഇണ്ടാത്ത പ്രധാനമന്ത്രി മധ്യപ്രദേശ് ഇലക്ഷൻ നടക്കാൻ പോകുന്നു, അവിടെ പോയിട്ടാണ് ഏകീകൃതമായി സിവിൽ കോഡ് കൊണ്ടുവരാൻ പോയത്. അപ്പം വർഗീയ ധ്രുവീകരണം മാത്രമാണ് ഇങ്ങേർക്കുള്ളത്. തീർച്ചയായിട്ടും അതെ. അത് നിങ്ങൾക്കറിയാമല്ലോ, ബി ബി സിയുടെ ഡോക്യുമെൻ്ററി പുറത്തു വന്നല്ലോ, ഇന്ത്യ ദ PM ക്വസ്റ്റ് അല്ലേ? അതല്ലേ എൻ്റെ അതിനകത്ത് എന്താ പറഞ്ഞത്? ഗുജറാത്തിൽ 2002 വംശഹത്യയ്ക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി. അതേ പ്രധാനമന്ത്രി മണിപ്പൂരിൽ വംശഹത്യയ്ക്ക് ശ്രമിക്കുന്നു, ക്രിസ്ത്യാനികളെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ആരാ അതിന് പോയത്? രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം വൈവിധ്യമാർന്നൊരു രാജ്യമാണ്, ബഹുസ്വരതയുടെ നാടാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. Article 25, റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ, ഒരു ജാതിയിൽ വിശ്വസിക്കാൻ, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, ആ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ, ആ മതം പ്രചരിപ്പിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഹിന്ദുക്കളിൽ തന്നെ എത്രയോ ആചാരമുണ്ട്, എത്രയോ അവാന്തര വിഭാഗമുണ്ട്. ഞാൻ ഇന്നലെ മംഗലാപുരത്ത് ഒരു ജാതകം കൊടുപ്പിന് പോയി. എല്ലാവരും തലപ്പാക്കെട്ടുപോയി കെട്ടി അവിടെ നിൽക്കുന്നു, ജാതകം കൈമാറാൻ നിൽക്കുന്നു, പാക്ക് മുറിക്കുന്നു, മുറിച്ച് ആ പാക്ക് ചുരണ്ടി ഓരോരുത്തർ കൊടുക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ ഇത്? ഇത് ഇവിടുത്തെ ആചാരമാണ്. നമ്മൾ, ഞാൻ ചോദിക്കട്ടെ, ഒരു ഹിന്ദുവിൻ്റെ വീട്ടിലൊരു മരണം നടന്നാൽ അമ്പലത്തിന് മുമ്പിലാണ് വീടെങ്കിൽ അമ്പലം അടയ്ക്കില്ലേ? ശവസംസ്കാരം കളഞ്ഞ് ശുദ്ധികലശം കളഞ്ഞിട്ട് അമ്പലം തുറക്കൂ? ക്രിസ്ത്യാനികൾ അവിടെ ഡെഡ് ബോഡി കൊണ്ടുവയ്ക്കുന്ന പള്ളിക്കകത്തല്ലേ? മയ്യത്ത് നിസ്കരിക്കുന്ന പള്ളിക്കകത്തല്ലേ? പള്ളിയല്ലേ ആരാധന കേന്ദ്രം? പള്ളിയല്ലേ ക്രിസ്ത്യാനികളുടെ ആരാധന കേന്ദ്രം? അപ്പോൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും. ഇനി ഹിന്ദുക്കളിൽ നമുക്കറിയാമല്ലോ, പാർസി അവരുടെ ശവശരീരം കഴുകന് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്, നമ്മൾ ദഹിപ്പിക്കുക ചെയ്യുന്നത്, ചില ആളുകൾ കല്ലറ കെട്ടുന്നു, ചില ആളുകൾ കുഴിയിൽ മൂടുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ ബഹുസ്വരത എന്ന് പറയുന്ന അതാണ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അതാണ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ജാതിയുണ്ട്, മതങ്ങളുണ്ട്, ഒരുപാട് ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ആ വൈവിധ്യത്തെ തകർക്കാനാണ് മോഡി ശ്രമിക്കുന്നത്. അത് 1925 ഹെഗ്ഡെ വാർ RSS ഉണ്ടാക്കിയപ്പോൾ അങ്ങേര് പ്രഖ്യാപിച്ചു.
നൂറ് വർഷത്തിനകം ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാക്കും. ആ ഹിന്ദുരാഷ്ട്രമാക്കണമെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കണം. അതാ ഇപ്പോൾ മോഡി ചെയ്യുന്നത്. ഏകീകൃതമായ സിവിൽ കോഡ് ഞങ്ങൾ പച്ചയ്ക്ക് പറയുന്നു. കോൺഗ്രസ് ഏകീകൃത സിവിൽ കോഡിനെ ശക്തമായി എതിർക്കും. ഇരുപതാം തീയതി ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടിയുടെ പിന്നെ ഇതിൻ്റെ കമ്മിറ്റി വന്നല്ലോ, പാർലമെൻറ് മെമ്പർമാരുടെ കമ്മിറ്റിയിൽ കോൺഗ്രസ് എതിർത്തു, കോൺഗ്രസ് വാക്കൗട്ട് നടത്തി. ഞങ്ങൾ ഇരുപതാം തീയതി പാർലമെൻ്റ് സെഷൻ തുടങ്ങുകയാണ്, മൺസൂൺ. ഞങ്ങൾ ആരൊക്കെ എന്തൊക്കെ ചെയ്യും നിങ്ങൾ കണ്ടോ? ഇന്നലെ എം കെ രാഘവൻ കോഴിക്കോട്ട് അദ്ദേഹം ഉപവാസം നടത്തി. കോരിച്ചൊരിയുന്ന മഴയായിട്ട് പോലും ഞങ്ങളെല്ലാവരും ആ പരിപാടി നടത്താൻ ഉദ്ദേശിച്ചു, പക്ഷേ ഈ മഴയത്ത് നടത്താൻ പറ്റാത്തതുകൊണ്ട് രാഘവൻ നടത്തിയില്ലേ? തീർച്ചയായിട്ടും. രാഘവൻ കോൺഗ്രസിൻ്റെ എം പിയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ കോൺഗ്രസിനെ ചൊറിയാൻ നടക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു പറ? ഇ എം എസിനെ തള്ളി പറയോ? നയനാരെ തള്ളി പറയോ? സതീദേവിയെ തള്ളി പറയോ? സുജാതയെ തള്ളി പറയോ? ആ, ഒരാരോപണം എന്ന് പറയുന്നത് സ്റ്റേറ്റ് കേന്ദ്രത്തിൽ ഒരു നയം, ഇവിടെ മറ്റൊരു നയം, ലീഗിനെ കൂടി പ്രീണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നയം എന്നാണ് അവരുടെ ഏറ്റവും വലിയ ആരോപണം. അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേശീയ തലത്തിൽ ചിന്തിക്കണ്ടല്ലോ. ഈ സാധനം വേറൊരിടത്തും ഇല്ലല്ലോ. ആകെ ഈ സാധനം ഉള്ള കേരളത്തിൽ മാത്രമാണ്. അവർക്ക് ഇവിടെ മാത്രം ചിന്തിച്ചാൽ മതി. ബംഗാളിൽ ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞല്ലോ, എവിടെയാ അമേരിക്കയിലോ, അമേരിക്കയിലെ സകല പള്ളികളിൽ ലേലം ചെയ്യുന്നു. ഗോവിന്ദൻ മാസ്റ്ററോട് പറയണം, മാസ്റ്റർ അല്ലല്ലോ, ഗോവിന്ദനോട് പറയണം. എന്താ പറയണേ? പശ്ചിമ ബംഗാളിലെ മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസെല്ലാം ലേലം ചെയ്യാണ്, ബി ജെ പിക്കാരെ പിടിക്കുന്ന മൊത്തം. അവിടെ ഇപ്പോൾ പാർട്ടി ഓഫീസില്ല. ക്രിസ്ത്യാനികളെ അപമാനിക്കാൻ വേണ്ടിയും മുസ്ലിങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കന്യാസ്ത്രീകൾ കൂലിവേലക്കാരാന്ന് പറഞ്ഞത്, തൊഴിലാളികൾ. വായിച്ചില്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മുസ്ലിങ്ങളുടെ വോട്ടുകൾ തട്ടിയെടുക്കാം, അതിന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ പിന്നെ വർഗീയവൽക്കരണം നടത്താം, എങ്ങനെ വിഭജനം നടത്താം, അതിനാണിപ്പോൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് സമസ്തയും അതുപോലെ തന്നെ സുന്നിയെയും തമ്മിൽ അടുപ്പിക്കുക, കാന്തപുരത്തെയും മറ്റവരും തമ്മിൽ അടുപ്പിക്കുക. ഗോവിന്ദ മാഷ് ഇന്ന് പറഞ്ഞു, ആരോടും തൊട്ടുകൂടായ്മയോ തീണ്ടിക്കൂടായ്മയോ ഇല്ല, എല്ലാവർക്കും സ്വാഗതം എന്നുള്ള രീതിയിൽ ഇന്നൊരു പച്ചക്കൊടി ലീഗിന് കാണിച്ച രീതിയിലുള്ള ഒരു പ്രസ്താവന പോലും ഇന്നുണ്ടായിരുന്നു. അത് മലപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. ഗോവിന്ദം വിചാരിക്കുന്നിടത്തൊന്നും ലീഗിനെ കിട്ടത്തില്ല. അവർക്ക് സ്വന്തമായ നിലപാടുണ്ട്. നിലപാടില്ലാത്ത ഒരാളാണ് ഗോവിന്ദൻ മാസ്റ്റർ, മനസ്സിലായില്ലയോ? അവിടെ ഈ പറഞ്ഞ കണക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ ഈ പള്ളികളെയും ഇതിനെയൊക്കെ എതിർക്കുന്നവരിവിടെ പള്ളി കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ നിൽക്കില്ലേ, അമ്പലങ്ങൾ പിടിച്ച്. എന്താണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ? എന്താണ് അവർ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ആത്യന്തികമായ ലക്ഷ്യം? എന്താണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസോ അല്ലേ, വൈരുദ്ധ്യാത്മക ഭൗതികവാദം. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നും ഇല്ലിപ്പം. പണ്ട് നിങ്ങൾക്കറിയാം, അധ്വാനിക്കുന്നവൻ്റെ പാർട്ടി, ഭാരം ചുമക്കുന്നവൻ്റെ പാർട്ടി, തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി, മനസ്സിലായോ? ജന്മിത്വം അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ട പാർട്ടി, പാലോറ മാതയുടെ പശുക്കുട്ടിയെ വിറ്റ് ദേശാഭിമാനിയുണ്ടാകുന്ന പാർട്ടി, കട്ടൻ ചായയും പരിപ്പോടെ നിന്ന പാർട്ടി, അതൊക്കെ പോയി. ഇപ്പോൾ പഞ്ചനക്ഷത്ര സംസ്കാരത്തിലാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓരോ നേതാക്കന്മാരുടെയും സ്വത്തിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയാൽ എല്ലാം ഇന്ന് അകത്ത് കിടക്കും. ഇ ഡി പൊക്കിക്കൊണ്ടു പോകും എല്ലാത്തിനെയും. ഓരോ ആളുകളും ജനിച്ച വീട്, അവരുടെ പൂർവികന്മാരുണ്ടാക്കിയ സമ്പത്ത്, അവരെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ഒന്ന് പുറത്തു വിടാവോ? ഇന്ന് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അസറ്റുള്ള പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്, മനസ്സിലായില്ലയോ? ബി ജെ പി കഴിഞ്ഞാൽ ബി ജെ പി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. ഇതൊരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ആസ്തി എത്രയാണെന്ന് നിങ്ങൾ ധരിച്ചു വെച്ചേക്കുന്നത്? അപ്പോൾ ഇതെല്ലാം എവിടെ നിന്നുണ്ടായി? ഇതെല്ലാം ജനങ്ങളെ കൊള്ളയടിച്ചാണ്. അതിനെല്ലാം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നു. ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ആർക്കും ഒന്നുമില്ല, കിട്ടുന്നില്ല. നേതാക്കന്മാരെല്ലാം കോടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു പ്രിൻസിപ്പിളും ഇല്ല. ഒരു നയവ്യതിയാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നിരിക്കുന്നു. പഴയ പ്രിൻസിപ്പിളില്ല. ഇ എം എസിൻ്റെ ജീവിതം, നയനാരുടെ ജീവിതം, അച്യുതാനന്ദൻ്റെ ജീവിതം, ചടയംകോവിന്ദൻ്റെ ജീവിതം, ഇതൊക്കെ പഠിക്കണവർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായിരിക്കുന്ന അപജയം, മൂല്യച്യൂതി, നയവ്യതിയാനം ഈ ചെങ്കൊടി പിടിച്ച് ഈ പാർട്ടിക്ക് വേണ്ടി. പണ്ട് മറ്റേ കാട്ടാക്കട മുരുകൻ പാടിയില്ലേ, മനുഷ്യനാകണം മനുഷ്യനാകണം മനുഷ്യനാകാൻ ശ്രമിക്കട്ടെ അവർ. അതെ, നേരത്തെ സാർ പറഞ്ഞു മോദി ആഗ്രഹിക്കുന്നത് ഒരു കോൺഗ്രസ് വിമുക്തമായിട്ടുള്ള ഒരു ഭാരതമാണെന്ന്. പക്ഷേ നമ്മൾ കർണാടകയുടെ ഒക്കെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ളൊരു തിരിച്ചുവരവ് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. ആ ഒരു അലയോലികൾ കേരളത്തിലും ആഞ്ഞടിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ വാഴ്ത്താൻ പി ആർ ഏജൻസിക്ക് കോടാനുകോടി രൂപയാണ് ചിലവാക്കിയത്. സ്വന്തം അവദാനങ്ങൾ വാഴ്ത്താൻ അദ്ദേഹം ചിലവാക്കിയ പണത്തിൻ്റെ ഇരട്ടിപ്പണം
രാഹുൽ ഗാന്ധി അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ അദ്ദേഹം ചെലവാക്കി. പി ആർ ഏജൻസി മാതിരം അദ്ദേഹത്തെ പപ്പു എന്ന് വിളിച്ചു. ഞങ്ങളുടെ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര, വിദേശവാസം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ വന്ന മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലയെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണം, ഏറ്റെടുക്കുന്നതിന് മുമ്പ് അങ്ങൊരു ഭാരതയാത്ര നടത്തണം, ജനങ്ങൾ എന്താണെന്നറിയണം, അവരുടെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, യാതനകൾ, വേദനകൾ. അങ്ങനെ ഗോപാലകൃഷ്ണ ഗോഖലയുടെ ഉപദേശം സ്വീകരിച്ച് മഹാത്മാഗാന്ധി ഒരു ഭാരത പര്യടനം നടത്തി. എന്നിട്ട് വന്നാണ് ബീഹാറിൽ ചമ്പാനിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഭാഗവാക്കാകുന്നതും നേതൃത്വം ഏറ്റെടുക്കുന്നു. അതുപോലെ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരം വരെ അദ്ദേഹം നടത്തിയ ജോഡോ യാത്ര, ഇന്ത്യ ഒന്നിപ്പിക്കാൻ നടത്തിയ യാത്ര, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കോടാനുകോടി രൂപ ചെലവാക്കി അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തിയ മോഡി ആ പ്രസ്താവനകളെ മുഴുവൻ അതിജീവിച്ച് ഇന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനകോടികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന, മനോമുഗുരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അന്യതര സാധാരണമായ വ്യക്തിത്വത്തിനുടമയാണ്. രാഹുൽ ഗാന്ധിയെ തകർക്കാൻ ഇനി മോഡി വിചാരിച്ചാൽ നടക്കില്ല. പാർലമെൻറ്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധി ഒരു തലവേദനയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്വം റദ്ദു ചെയ്യാൻ കോളാർ കേസ് ഇവിടെ കൊടുത്തത്, ഗുജറാത്തിൽ. കോളാർ എന്ന് പറയുന്ന സ്ഥലം കർണാടകത്തിലല്ലേ? അവിടെ മൂന്ന് വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു. കേസ് കൊടുത്ത ആൾ പ്രാണേഷ് മോഡി, അയാൾ പറയുന്നു ഞാൻ പിന്നോക്കക്കാരനല്ല മുന്നോക്കക്കാരനാണ്. ഇവിടെ എന്താ കേസ്? പിന്നോക്കക്കാരെ അഭിനയിച്ചു മോഡി. മൂന്ന് കള്ളന്മാരെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ്, 7,000 കോടി രൂപ തട്ടിച്ച് വിദേശത്ത് പോയ, ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും ഇവിടുന്ന് മുങ്ങിയ നീരവ് മോദി. അതുപോലെ തന്നെ IPL ക്രിക്കറ്റിലൂടെ കോടാനുകോടികൾ തട്ടിച്ച ലളിത് മോഡി. ഇന്ത്യൻ ജനകോടികളുടെ കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും വേർപ്പിൻ്റെയും പണമായ കോടാനുകോടി രൂപ LIC പണം കൊടുത്തില്ലേ അദാനിക്ക്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ SBI പണം കോടാനുകോടി കൊടുത്തില്ലേ അദാനിക്ക്? പ്രധാനമന്ത്രി ഏതാ കൊടുത്തേ? അപ്പോൾ സ്വാഭാവികമായി ഈ കള്ളന്മാരുടെയൊക്കെ പേരിൻ്റെ അവസാനം മോഡി എന്ന് വരുന്നത് എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. ഇറ്റ് ഇസ് സർക്കാസ്റ്റിക് കമന്റ്. Whenever we are speaking in a public meeting, we are presenting things in a rhetoric manner. ആലങ്കാരികമായി അവതരിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ? എനിക്കെതിരെ രണ്ട് കേസുണ്ട്. ഒന്ന്, നമ്മുടെ ശശികല ടീച്ചർ ഒരിക്കൽ TV വന്നിരുന്നു, ഞാൻ പറഞ്ഞു അവരെക്കുറിച്ച്, അവരുകൊണ്ട് കേസ് കൊടുത്തു, ഇപ്പോഴും കേസ് കണക്കാ ചേർത്തല കോടതിയിൽ, ഡിഫർമേഷൻ കേസ്. രണ്ട്, നമ്മുടെ ശബരിമല ഇഷ്യൂ ഉണ്ടായപ്പോൾ ഒരു SPയുടെ കാലിക്കുടി ഇങ്ങനെ മൂത്രം പോകുന്നു നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അപ്പോൾ ചാനൽ വിനു എന്നോട് ചോദിച്ചു, അങ്ങ് കണ്ടു? ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, അവർ കണ്ടുകൊണ്ടാണ് അവർ പറയുന്നത്, അതാ സത്യം. അവരുകൊണ്ട് കേസ് കൊടുത്തെനിക്ക് 2 RSS, 2 BJP, 1 കേസ് ചേർത്തലയിൽ, 1 കേസ് പാലക്കാട്. ഡിഫർമേഷൻ കേസിൽ കൺവിക്ട് ചെയ്താൽ 1 രൂപ കരിമേല ആവർത്തിക്കാതിരിക്കാൻ. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പരമാവധി ശിക്ഷയായ 2 കൊല്ലം. അതെവിടെയാണ്? സൂറത്തിൽ. ആരാ വിധിച്ചേ? ഒരു മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റിന് എന്താ കിട്ടിയേ? ജഡ്ജിയായി പ്രൊമോഷൻ. പക്ഷേ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു, തട്ടി. അപ്പം ഗുജറാത്തിൽ എന്ത് നടക്കും? അവിടെ ഇന്ത്യൻ ദ മോഡി കോസ്റ്റ് അറിയാമല്ലോ, ആ നാടാണത്. അവിടെ എന്ത് നടത്തും? ജഡ്ജിമാർക്ക് പോലും നരേന്ദ്രമോദിയെ പേടിയാണ്, ഭരണത്തെ പേടിയാണ്. എത്ര ജഡ്ജിമാരെ, ചില ആളുകൾ നമുക്കറിയാമല്ലോ, പഴയ ജഡ്ജിമാരുടെ അസ്ഥികൂടം പോലും ഇല്ലിപ്പം, അറിയത്തില്ലേ? അപ്പോൾ ഇവരെ എതിർക്കുന്ന MM കൽബുർഗി, നരേന്ദ്ര ദബോൾക്കർ, അതുപോലെ തന്നെ ഗൗരി ലങ്കേഷ് പത്രക്കാർ, പെരുമാൾ മുരുകൻ എഴുത്തു നിർത്തിയില്ലേ? മോഡിയെ വിമർശിച്ചാൽ അവരെ വകവരുത്തുക, ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമപ്രവർത്തകർ വേട്ടയാടുകയല്ലേ? നമുക്കാർക്കും മലയാള മറുനാടൻ മലയാളം യാതൊരു താല്പര്യമില്ല. പക്ഷേ ഒരു മാധ്യമപ്രവർത്തകനെ വേട്ടയ്യാൻ ഒരു സ്ഥാപനത്തെ മുഴുവൻ തകർക്കല്ലേ? അവിടുത്തെ ജീവനക്കാരെ പോലും, കമ്പ്യൂട്ടർ എല്ലാം എടുത്തുകൊണ്ട് പോയി. ഇവിടെ നമുക്കറിയാം, അഖിലാനന്ദകുമാർ ഏഷ്യാനെറ്റ് സൈറ്റിനകത്ത് കിടക്കുന്ന ഒരു കാര്യമല്ലേ? പരീക്ഷ എഴുതാ ഒരാൾ പാസ്സായി, അയാൾ കണ്ടുപിടിച്ചു. പരീക്ഷ എഴുതാ പാസ്സായല്ല കുറ്റം, കണ്ടുപിടിച്ചവനെതിരെ. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക, അതല്ലേ? ഇവിടെ വ്യാജ നോട്ട്, കള്ളനോട്ടൊക്കെ ഉണ്ട്. വ്യാജ ഡിഗ്രി, വ്യാജ സർട്ടിഫിക്കറ്റ്, 154 സർട്ടിഫിക്കറ്റ് MG യൂണിവേഴ്സിറ്റിന് മോഷണം പോയി. അന്വേഷിച്ചോ, കണ്ടുപിടിച്ചോ? ഇനി 154 ഡിഗ്രി വരാൻ പോവാണ്ട്. അത് 100 ഡിഗ്രി, 54 പോസ്റ്റ് ഗ്രാജുവേഷൻ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിന് കാണാതെ പോയ 154 സർട്ടിഫിക്കറ്റ് എവിടെ? എന്തന്വേഷണം? അപ്പോൾ ഇനി 154 വ്യാജ ഡിഗ്രി വരാൻ പോകുന്നു. PhD എടുത്ത ആളിന് ചങ്ങമ്പുഴി അറിയില്ല, വല്യപ്പുള്ളി അറിയില്ല, വെറുതെയല്ലയോ? അവരുടെയൊക്കെ ഇംഗ്ലീഷ് കേട്ടാൽ അറിയാമല്ലോ അവരെന്ത് തീസിസാണ് സബ്മിറ്റ് ചെയ്ത്.
മനസ്സിലായി. അപ്പോൾ ആൾമാറാട്ടം നടത്തി കാട്ടാക്കടയിൽ, ഒരു കോളേജിൽ പഠിച്ച് 70% അറ്റൻഡൻസ് വാങ്ങിച്ചിട്ട് അവിടെ തോറ്റാൾ അവിടെ തന്നെ എംകോമിന് ചേർന്നു, കലിങ്ങ യൂണിവേഴ്സിറ്റി ആണെന്ന് വന്നു. വ്യാജ ഡിഗ്രി അടിച്ചു കൊടുക്കുന്ന ഡിവൈഫൈക്കാരനാണെന്ന് കണ്ടുപിടിച്ചില്ലേ? ചാനലിലെ കണ്ടുപിടിച്ചേ? പത്രക്കാരിലെ കണ്ടുപിടിച്ചേ? പോലീസാണോ? ഇവിടെ വിദ്യ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു, 4-5 കോളേജ് പറ്റിച്ചു. പാലക്കാട് ചെന്നപ്പോൾ അവർ മഹാരാജാസ് കോളേജ് വിളിച്ചു വെച്ചപ്പോൾ എന്താ പറഞ്ഞത്, 10 കൊല്ലമായി ഇവിടെ ഗസ്റ്റ് ലെക്ചർ നിയമിച്ചിട്ടില്ല. പിന്നെ ഗസ്റ്റ് ലെക്ചർ നിയമിക്കാത്തടത്ത് എങ്ങനെയാണ് പരിശീലന സർട്ടിഫിക്കറ്റ്? അപ്പോൾ എ കെ ബാലൻ പറഞ്ഞു കള്ളനോട്ടടിക്കുന്നതിന് തുല്യമാണ് വ്യാജ സർട്ടിഫിക്കറ്റ്. എന്നിട്ട് അവർ എന്ത് ചെയ്തു? അവരൊളിവിൽ പോയതല്ല, പോലീസ് ഒളിവിൽ പോയി. അവരിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് പോലീസ് ഒളിച്ചു കടന്നു. പെണ്ണവിടെ ഇരിക്കുന്ന അവർക്കറിയാം, പക്ഷേ പിടിച്ചാൽ പണി പോവും, അതുകൊണ്ട് പിടിച്ചില്ല. ആർഷോ ഒരു ഹരിജൻ പെൺകുട്ടിയെ, ദളിത് പെൺകുട്ടിയെ ചവിട്ടി ചീത്ത വിളിച്ചു. 90+ ക്രിമിനൽ കേസുകൾ. അയാളെ മഹത്വവൽക്കരിക്കുന്ന പാർട്ടി, ഇതെന്തൊരു പാർട്ടി? ഇങ്ങനത്തെ ഒരു പാർട്ടി കേരളത്തിലുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സ് വേദനിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, കാറൽ മാർസിൻ്റെ മാർസിസം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ഇന്ന് ക്രോണി ക്യാപിറ്റലിസത്തിലേക്ക് ആ മാർസിസത്തെ നേതാക്കന്മാർ കൊണ്ടുപോയി. ഇന്നതൊരു കച്ചവട ചരക്കാക്കി മാറ്റി മാർസിസം. അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ അഴിമതികൾ തുറന്ന് കാണിച്ച ലോക്കൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പോയില്ലേ, നിശബ്ദമായില്ലേ? അപ്പോൾ ആത്മാർത്ഥമായി പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ആർക്കും ഈ ചെങ്കുടി പിടിക്കാനാവില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ ഒരു പ്രസംഗകല അതൊരു കല തന്നെയാണ്. അത് ഏറ്റവും നല്ല മനോഹരമായി സർ ചെയ്തിട്ടുമുണ്ട്. നേരത്തെ 2 കേസുകളുടെ കാര്യം പറഞ്ഞപ്പോൾ അതിനൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞതാണ്, ഇദ്ദേഹം സ്ത്രീയായി ജനിക്കാതിരുന്നത് കാഞ്ഞങ്ങാടുകാരുടെയും കേരളത്തിൻ്റെയും ഭാഗ്യം. അതുപോലെ മറ്റൊരാൾ ഇദ്ദേഹത്തിൻ്റെ ചെയ്തികളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഒളിവിൽ പാർത്തിരുന്നോ എന്ന് തോന്നി, ഒളിവിലെ ഓർമ്മകളൊക്കെ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ വരുമ്പോൾ അത് മനഃപൂർവ്വമാണോ, അല്ല പ്രസംഗത്തിനിടയിൽ വന്നു പോകുന്നതാണോ, അതിനോടൊക്കെയുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും? ഓറേഷൻ ഈസ് എൻ ആർട്ട്. ഇതൊരു കലയാണ്, പ്രസംഗം ഒരു കലയാണ്. ആ കല ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. നാവിൻ തുമ്പിൽ സരസ്വതിയുണ്ട്, വികട സരസ്വതിയുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞാൽ അച്യുതാനന്ദൻ എന്തെല്ലാം ആക്ഷേപകരമായ പ്രസംഗം നടത്തി, എ കെ ബാലൻ നടത്തി, നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷം കൺവീനർ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭർത്താവ് ഉണ്ടല്ലോ, എന്താ പേര്, വിജയരാഘവൻ, എന്തെല്ലാം ആക്ഷേപങ്ങൾ നടത്തി. ഇതൊക്കെ നമ്മൾ ഈ പ്രസംഗത്തിൽ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ മനഃപൂർവ്വമല്ല, സർക്കാസ്റ്റിക്കലായി വരുന്നതാണ്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധി അവിടെ നടത്തിയതും. അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പം മനഃപൂർവ്വം ഒരു പാർട്ടിയോ നേതാക്കന്മാരെയോ ആക്ഷേപിക്കാനായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. പിന്നെ അങ്ങനെ വാശിക്ക് പറയുന്ന ചില കേസുകളൊക്കെ ഉണ്ട്, അതൊരിക്കലും നമ്മൾ മാറ്റി പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. മരിക്കുന്നവരെ ഒരാളെക്കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്ന് മാപ്പ് ചോദിക്കാനോ പുറകോട്ട് പോകാനോ അതിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. പക്ഷേ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ സർക്കാസ്റ്റിക്കലാണ്, അത് നമ്മളിങ്ങനെ പ്രസംഗിച്ച് വരുമ്പോൾ വരികയാണ്. പിന്നെ ഒരു ഹ്യൂമറൊക്കെ വേണമല്ലോ പ്രസംഗിക്കും, ആ ഹ്യൂമർ സെൻസൊക്കെ പ്രസംഗത്തിൽ വരും. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് എൻ ആർട്ട്, ഒറേഷൻ ഇസ് എൻ ആർട്ട്. അപ്പോൾ ആ കലയ്ക്കകത്ത് പല കാര്യങ്ങളും ഉണ്ടല്ലോ. ശ്രോതാക്കളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് പ്രസംഗൻ പ്രസംഗിക്കുന്നത്, അവൻ്റെ മുഖത്ത് നോക്കിയാണ് പ്രസംഗിക്കുന്നത്. അല്ല ഗോവിന്ദനെ പോലെ നമ്മൾ കുനിഞ്ഞു നിന്നല്ല പ്രസംഗിക്കുന്നത്, പത്രക്കാരുടെ മുഖത്ത് പുള്ളി നോക്കത്തില്ലല്ലോ, അതുകൊണ്ടോ ഒന്നീ അങ്ങോട്ട് ഇരിക്കും, അല്ലേ നേരെ നോക്കി പറയില്ല. ഞങ്ങളൊക്കെ പ്രേക്ഷകരുടെ മുഖത്ത് നോക്കിയാണ്, അപ്പം അവരത് എൻജോയ് ചെയ്യുന്ന നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് പ്രസംഗിക്കുന്നത്. അതെ. അപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഇപ്പോൾ പുതിയ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ചെറിയൊരു ഹ്യൂമർ സെൻസ് ഒക്കെ ചേർത്ത് പറയുമ്പോൾ അവർ ശ്രദ്ധിക്കും എന്നുള്ള രീതിയിലേക്ക് വരാം. നമ്മുടെ പുതിയ കുട്ടികളുടെ ഒരു പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? അവരുടെ പഠന നിലവാരമൊക്കെ വലിയ മുന്നിലാണ്, പക്ഷേ വലിയൊരു പരന്ന വായനയില്ല, രാഷ്ട്രീയ ബോധമില്ല എന്നൊക്കെയുള്ള ഒരു പലരും പറയുന്നുണ്ട്. അതിനോട് സാറിന് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമ്മൾ 1250 വർഷക്കാലം വൈദേശിക ആധിപത്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയുടെ. ഒരു പാരമ്പര്യം, ഒരു പൈതൃകം, സംസ്കൃതി, നമ്മുടെ ഈ യുവതലമുറയൊന്നും അത് പഠിക്കുന്നില്ല. സ്വാതന്ത്ര്യ സമരം, നമ്മുടെ ദേശീയ നേതാക്കന്മാർ അനുഭവിച്ച ത്യാഗങ്ങൾ, നമ്മുടെ രാജ്യം 250 വർഷക്കാലം വൈദേശിക ആധിപത്യത്തിൽ കിടക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ച യാതനകളും വേദനകളും ഈ തലമുറ അറിയണ്ടേ, പഠിക്കണ്ടേ? അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം തിരുത്തി എഴുതാനാണ് ഇപ്പം ഭരിക്കുന്നവർ. അവർ ചോദിക്കുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി, ഇനി എന്തിനാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച കാര്യം പറയുന്നത്? 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, 1954 വർഷം കോൺഗ്രസ് ഭരിച്ചു, അവരും പോയി, ഇനി 2014 തൊട്ട് ചരിത്രം പഠിച്ചാൽ മതി. അതുകൊണ്ട് എല്ലാ ഫാസിസ്റ്റുകളും ചെയ്യുന്ന പോലെ ലോകത്തെടുത്തോ, ജർമ്മനി ഹിറ്റ്ലർ, ഇറ്റലിയിൽ മുസോളിനി, സോവിയറ്റ് യൂണിയൻ സ്റ്റാലിൻ, ചരിത്രം തിരുത്തി എഴുതാൻ ചരിത്രകാരന്മാരെ നിയോഗിച്ചു, ഇവിടെയും ചെയ്തു.
ഏറ്റവും അവസാനമായിട്ട് എനിക്ക് അറിയാനുള്ളത്, നേരത്തെ പറഞ്ഞു കാസർഗോഡിനുള്ള ഒരു ഇഷ്ടം, കാസർഗോഡ് ഇങ്ങോട്ട് തരുന്ന ഒരു സ്നേഹമൊക്കെ പറഞ്ഞു, അപ്പോൾ ഒരു വട്ടം കൂടി കിട്ടുകയാണെങ്കിൽ അത് കാസർഗോഡിനൊപ്പം തന്നെ നിൽക്കാനാണോ ആഗ്രഹിക്കുന്നത്? ഞാൻ ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയാണ് ഇക്കാര്യം തീരുമാനിക്കുന്ന ആര് സ്ഥാനാർത്ഥിയാകണം. ഞാൻ കഴിഞ്ഞ 2019 MBA തിരഞ്ഞെടുത്തു. ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ ഉത്തരവാദിത്വം അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ഞാൻ ഈ 4 കൊല്ലം പൂർത്തിയാക്കി. 5 കൊല്ലം ഞാൻ പൂർത്തിയാക്കും. അത് കഴിഞ്ഞ് പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴേ ഞാൻ പോവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിന്ന് പരിപൂർണ സംതൃപ്തനാണ്. കാരണം എനിക്ക് ജീവിതത്തിൽ ഒരിക്കൽ MP ആകാൻ അവസരം കിട്ടി. 4 കൊല്ലം MP ആയി, 5 കൊല്ലം ഞാൻ പൂർത്തിയാക്കും. ഞാൻ പരിപൂർണമായ സംതൃപ്തനാണ്. അതുകൊണ്ട് പാർട്ടി ഇനി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, മത്സരിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോഴേ ഞാൻ പോവും. ഞാൻ അന്നും ഇന്നും ഒരു പാർട്ടിക്കാരനാണ്. ഞാൻ 68 രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോഴാണ് എനിക്കൊരു സ്ഥാനം കിട്ടിയ MP. ഇത് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. 35 വർഷം ജയിക്കാത്ത ഈ മണ്ഡലത്തിൽ ഞാൻ ജയിക്കുമെന്ന്, ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു എനിക്ക് വട്ടാന്ന് പറഞ്ഞു. മനസ്സിലായില്ല, ഞാൻ ജയിച്ചല്ലോ. 100,000 കൊണ്ട് ജയിക്കേണ്ടതാണ്, 50,000 കള്ളയോട്ട് ചെയ്തു. അതുകൊണ്ടാണ് 40,438 ജനങ്ങളിൽ, ജനങ്ങൾ എന്നിൽ അർപ്പിച്ചൊരു വിശ്വാസം. ആ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്കെന്നെ വിശ്വാസമാണ്, എനിക്ക് അവരെയും വിശ്വാസമാണ്. പക്ഷേ പാർട്ടിക്ക് ഞാൻ മത്സരിക്കാൻ തോന്നിയാൽ മത്സരിക്കും, ഇല്ലെങ്കിലില്ല. അപ്പോൾ ഇത്രയും തിരക്ക് പിടിച്ച സമയം എനിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി.